അഭിമന്യു കൊലക്കേസിലെ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. 10-ാം പ്രതി സഹൽ ആണ് ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയത്. അഭിമന്യുവിനെ കുത്തിയത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് സഹൽ ആണ് എന്നാണ് പോലീസിന്റെ കുറ്റപത്രം. വിവരങ്ങളുമായി ഇപ്പോൾ എൻ കെ ഷിജു ചേരുന്നു. ഷിജു, ഇതോടെ അഭിമന്യു കൊലക്കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കേരളത്തിലെ ക്യാമ്പസുകളിൽ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു 2018 ജൂലൈ 2-ാം തീയതി മഹാരാജാസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ കുത്തേറ്റ് മരിക്കുന്നത്. SFIയുടെ നേതാവ് കൂടിയായ അഭിമന്യുവിനെ കോളേജിലെ ക്യാമ്പസിന്റെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലായിരുന്നു. ഒരു സംഘം ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ അവരുമായിട്ടുള്ള ഒരു സംഘർഷത്തിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകർ റോഡിൽ വെച്ച് അഭിമന്യുവിനെ കുത്തുന്നത്. ഈ കുത്തേറ്റ് അഭിമന്യു തൽക്ഷണം മരിക്കുകയാണ്. സംഭവത്തിൽ 2 SFI പ്രവർത്തകർ, അർജുൻ അതുപോലെ വിനീത് എന്ന് പറയുന്ന 2 SFI പ്രവർത്തകർക്ക് കൂടി പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിൽ മുഖ്യപ്രതിയായാണ് പ്രതി സഹലാണ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. അതായത് ഈ മുഖ്യപ്രതിയുടെ കുത്തേറ്റാണ് അഭിമന്യു തൽക്ഷണം മരിച്ചതെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. എറണാകുളം നെട്ടൂർ സ്വദേശിയായ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകൻ ഈ സഹലാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ ഏതാണ്ട് 2 വർഷമാകാറാകുമ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. ഇത്രകാലം ഇദ്ദേഹം ഒളിവിലായിരുന്നു. ദീർഘകാലം തമിഴ്നാട്ടിൽ ഒളിവിലുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും ഇദ്ദേഹത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു, പക്ഷെ നടന്നില്ല. നെട്ടൂരിലെ വീട്ടിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഭാഷകനൊപ്പമാണ് ഈ ഇപ്പോൾ അല്പസമയം മുമ്പ് സഹൽ ഈ കേസിലെ 10-ാം പ്രതിയാണ് ചാർജ് ഷീറ്റിൽ എങ്കിലും ഇതിൽ അഭിമന്യുവിനെ കുത്തിയ മുഖ്യപ്രതി എന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് സഹലാണ്. ആ സഹലാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. കേസിൽ നേരത്തെ തന്നെ പോലീസ് ആദ്യ 16 പ്രതികളെ ഉൾപ്പെടുത്തി ഈ സഹൽ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിചാരണ ഘട്ടത്തിലാണ്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഈ കേസിലെ മുഖ്യപ്രതി കൂടിയായ സഹൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്നത്. കൊലപാതകം, ഗൂഢാലോചന, സംഘം ചേരലടക്കം നിരവധി വകുപ്പുകളാണ് ഇപ്പൊ ഏതാണ്ട് 13 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ എല്ലാം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് ചുമത്തിയിട്ടുള്ളത്. പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. 2018 ജൂലൈയിൽ നടന്ന ഈ സംഭവം കേരളത്തിലെ ക്യാമ്പസുകളും സംസ്ഥാനത്തും തന്നെ ഒരു വലിയ ഒരു വാർത്തയായി വന്ന വലിയ വിവാദമായിരുന്നു. ക്യാമ്പസിൽ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നു. അത് ഒരു വിദ്യാർത്ഥിയെ കുത്തേറ്റ് മരിക്കുന്നത് വളരെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ 2 വർഷത്തോടാകാറാകുമ്പോൾ ഇതിലെ മുഖ്യപ്രതി ഇപ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത്. പോലീസ് ഈ കേസിൽ പ്രധാന ആദ്യ പ്രതികളെയെല്ലാം തന്നെ നേരത്തെ തന്നെ പിടികൂടിയെങ്കിലും പ്രധാന പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത് വലിയ വിമർശനങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിലും ഈ പ്രതികളെല്ലാം തന്നെ വിവിധ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ഒളിവിൽ കിട്ടിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത മുഴുവൻ ആളുകളും. അതിൽ 14 പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഈ സഹൽ കൂടി പിടിയിലാകുന്നതോട് ഈ കേസുമായി ബന്ധപ്പെട്ട് 15 പേര് പിടിയിലാകും. ആദ്യ പ്രതികൾക്കെല്ലാം തന്നെ നേരത്തെ കോടതി വിവിധ ഘട്ടങ്ങളിലായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതി എറണാകുളത്ത് പിടിയിലാകുന്നത്. ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതി അഭിഭാഷകനൊപ്പം ഹാജരായിട്ടുണ്ട്.